ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന്റെ മുന്നേ നമ്മള് വീഡിയോ കൂടെ ആഡ് ചെയ്യണില്ല. നമ്മള് ഫസ്റ്റത്തെ ഒരു മൂന്നാമത്തെ വീഡിയോന്റെ നറുക്കെടുപ്പ് എടുക്കാണ്ടായിരുന്നല്ലോ. അതിലെന്താ ഫസ്റ്റ് നിബു എന്നോ അങ്ങനെ എന്തോ ഒരു ഐഡി ഉണ്ടോ? പിന്നെ ഇന്നലത്തെ നമ്മളെ ജംബോ മാക്സിന്റെ ഇതില് യൂസർ എഫ് ഡി 2 എൻ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ ഫേക്ക് ആണോ എന്താണ് എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ എന്നാണ് കമന്റ് ഇട്ടിട്ടുള്ളത്. യൂസർ വരുമ്പോ നമ്മള് പേര് കൊടുക്കാഞ്ഞാല് നമുക്ക് അങ്ങനെ ഫേക്ക് അടിയിൽ നിന്ന് കുറെ തെറികളൊക്കെ വരുന്നതാണ്. അപ്പൊ ഇത് തെറിയൊന്നുമില്ല കേട്ടോ വന്നിട്ടുള്ളത്, നല്ല കമന്റ് തന്നെയാണ്. അപ്പൊ യൂസർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ആൾക്കാണ് ഫസ്റ്റ് നിബു എന്ന് പറഞ്ഞ മൂന്നാമത്തെ വീഡിയോത്തിൽ നിന്ന്, അതാണ് നാലാമത്തെ വീഡിയോയിൽ നിന്ന് യൂസർ എഫ് ഡി ആണ്, യൂസർ എഫ് ഡി ആണെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഐഡിയ ആണ്. അപ്പോ ആരെങ്കിലും അങ്ങനെ ഒരു കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇപ്പോ സ്ക്രീൻഷോട്ട് ആ ഫോണിലാണ്. അപ്പോ അതാണ് കേട്ടോ, അങ്ങനെ നാല് ഇപ്പൊ വീഡിയോസിനായി, ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ഇടാൻ വേണ്ടിട്ട് നിങ്ങൾ കമന്റ് ഇടാനായിട്ട് ചിലൊരു വീഡിയോ കാണിട്ട് പോകൂല. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അതും കൂടി നിങ്ങൾ ചെയ്തു തരണല്ലോ. അപ്പോ പിന്നെ നമ്മുടെ പോസ്റ്റിന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്, അത് അവരടുത്ത് മാറിയതാണ്. അവർ എന്ത് നഷ്ടപരിഹാരം തരാനും തയ്യാറാണെന്നല്ലേ പറഞ്ഞ പ്രശ്നമാക്കാഞ്ഞാ മതി. നമ്മള് പറഞ്ഞു നമുക്ക് ആ പൈസ മാത്രം കിട്ടിയാൽ മതി, അവര് നമ്മൾ എന്ത് ചോദിച്ചാലും അവര് തരാൻ റെഡി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എനിക്ക് വിളിച്ചിട്ട് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവരോടൊന്ന് വാങ്ങിച്ച ആ എമൗണ്ട് തിരിച്ചു കൊടുക്കാൻ വേണമെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ ഇപ്പൊ നമുക്ക് വേണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടിപ്പോ പോസ്റ്റുമേ വന്നിട്ട് അവരോടൊന്ന് വാങ്ങിച്ച എമൗണ്ട് അത് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് തിരിച്ചു കൊണ്ടേ കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ അതിന്റെ പിന്നിൽ കുറെ ഇതുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ അതിന്റെ അടിയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇത് പോസ്റ്റ് അയക്കാളാട്ടോ. ഇപ്പൊ ഇന്ന് നമ്മള് ജംബോ മാക്സ് എടുത്തത്, ജംബോ മാക്സ് ഞാൻ റേറ്റ് കൂടിയ കാരണം സ്റ്റോക്ക് പോകുമെന്നറിയില്ല ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാരും എല്ലാ കളറും എടുക്കണൊക്കെ മൂന്ന് 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 നാല് പീസ് ആയത് കാരണമാണ് അത് പെട്ടെന്ന് തീർന്നത് കേട്ടോ. മാഷാല്ല, നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ മാക്സി വരുന്നത് എംബ്രോയിഡറി നെക്കില് വരുന്നതാണ് കേട്ടോ. എംബ്രോയിഡറി നെക്കില് വരുന്ന ഒരു നൈറ്റിയാണ് ഇതാണ്. അതിന്റെ എംബ്രോയിഡറി വന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് പൂതി തീരോളം എംബ്രോയിഡറി നെക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 250 ആണ് റേറ്റ് വരുന്നത്. കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ പറ്റുമെന്ന്. അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് 25 കറക്റ്റ് ആണ്. 24 കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ച് ഒന്ന് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാനുണ്ടാകും കേട്ടോ. 24 കഴിഞ്ഞിട്ടുണ്ട്, ഇവിടേക്ക് 25 വരുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് 25 ഇഞ്ചും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ കളറ് ഇതിങ്ങി നമുക്ക് ഇടക്കിടക്ക് ആവശ്യം വരുന്നത്. അപ്പൊ ഇവിടെ നോട്ടോ, രണ്ടാമത്തെ കളർ ഇതാക്കണോ, ബ്ലൂ കാണണ്ട. ശാലുവാ, ഈ ക്യാമറ കുറച്ച് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് നീക്കി തന്ന, ഈസ് എടുക്ക്, ഈസ് എടുക്ക്. അങ്ങനെ വന്നു. അപ്പൊ ഇതാട്ടോ രണ്ടാമത്തെ കളറ് വരുന്നത്. നിങ്ങളെന്താണ് തിന്നണത്? ഒരിഞ്ഞ ഒറ്റക്കാക്കി കണ്ടു കുഞ്ഞു രണ്ടാളോടെ ഇരുന്ന്. ഇത് മൂന്നാമത്തെ കളർ ഇട്ടോ ഇതില്. അപ്പൊ 25 ഇഞ്ച് 24 ഇത് വരുന്നുണ്ട്, 25 ഹിപ്പും വരുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് 25 നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഒരേപോലെ ഇവിടെ കട്ടിങ് വരുന്നോണ്ടാണ്. അപ്പൊ 50 ആണ് ഹിപ്പ് വരുന്നത് കേട്ടോ, 50 ആണ് ഹിപ്പ് സൈസ് വരുന്നത്. ഇതാണ് അതില് ഒരു കളർ, കണ്ടല്ലേ. അപ്പൊ അങ്ങനെ ആക്കട്ടെ. അപ്പൊ അടുത്ത ഒരു പ്രിന്റില് വരുന്നത് ഇതാണ്, ഇതാണ് അടുത്ത പ്രിന്റില് വരുന്നത്.
ഫുള്ള് എംബ്രോയിഡറിനൊക്കെയാണ് 250 രൂപ പ്ലസ് 40 ഷിപ്പിംഗ് കിട്ടുക. കാരണം ഇതൊക്കെ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി നെക്കൊക്കെ നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തതാണ്. സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിലൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. നല്ല ഒരു സോഫ്റ്റ് ഒരു കോട്ടൺ ആണ്. അപ്പൊ അതുകൊണ്ട് 250 രൂപ പ്ലസ് ഷിപ്പിംഗ് വരുന്നുണ്ട്. കണ്ടല്ലേ കളറ്, ഈ പറഞ്ഞ മാതിരി ക്യാമറ ബ്ലറർ ആവുന്നുണ്ട് അതുകൊണ്ട്. അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാട്ടോ. എന്താണ് അങ്ങനെ, അപ്പൊ ഇതും സെയിം സാധനം തന്നെയാണ് കേട്ടോ. ഇരുപത്തിയഞ്ചെന്നെയാണ് ചെസ്റ്റും 25 തന്നെയാണ് ഹിപ്പും വരുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു ഷേപ്പിംഗ് വരുന്നുണ്ട്. 48 ഇങ്ങനെ ഒരു ഷേപ്പിംഗ്, ഇങ്ങനെ ഇങ്ങനെ ഇവിടക്ക് 48, ഇവിടക്ക് 50, ഇവിടക്ക് 50. അപ്പൊ 250 പ്ലസ് ഷിപ്പിംഗ് ഇതാട്ടോ. അതിന്റെ അടുത്ത കളറ് വരുന്നത് 250 പ്ലസ് ഷിപ്പിംഗ്. 48 ചെസ്റ്റ് വീതിയില് 50 ഹിപ് സൈസില് വരുന്നതാണ് കേട്ടോ. ഇത് കോട്ടൺ ആണ്. അപ്പൊ ഇന്ന് നമ്മള് 60 ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇതാണ് കേട്ടോ, കണ്ടല്ലേ. ഇതിന്റെ 60 ജംബോ നമ്മള് എംബ്രോയിഡറി അല്ല ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ആ സാധനം. അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാട്ടോ. ചാലോടെ വെറുതെ ആണെങ്കിൽ പുറത്ത് വന്നിട്ട് അത് ചെയ്ത് നോക്കടാ. ഇതാണ് നല്ല പ്യുർ കോട്ടൺ മാക്സികളാണ് കേട്ടോ. എംബ്രോയിഡറി നെക്കാണ്. ഇതതിന്റെ ബ്ലൂ ട്ടോ, കളറ് മാറണുണ്ട്. ഇത് ബ്ലൂ ആണ്, ഇത് നമ്മളെ ഡാർക്ക് ഗ്രീൻ ആണ്, ഇത് കോഫി കളറാണ്. ബ്ലൂവില് രണ്ട് ഐറ്റം വരുന്നുണ്ടോ? ആ ഇതൊരു ബ്ലൂവില് രണ്ട് ഐറ്റം വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഡാർക്ക് എന്തെങ്കിലും കൊണ്ടുവരണ്ടോ? എനിക്കൊന്നും കൊണ്ടുവരില്ല. ഇതതിന്റെ മെറൂണ് കേട്ടോ. ഒന്നും വേണ്ട, ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുണ്ടോ? അടികൾ വീഴണം, അതൊക്കെ ശരിയാക്കി വെച്ചാല് ഇന്നത്തെ മാതിരി എനിക്ക് രാവിലെ വരുമ്പോ സുഖം. അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ. അടികൾ വീക്കോ, സുഖം വന്നാലേ നിങ്ങക്ക് സുഖമാണറേ. 25 48 ജസ്റ്റ് വീതി, 50 സൈസ്. ഞാൻ നാളെ പോയാലും നിങ്ങക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇതാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് വരുന്നത്. 48 ജസ്റ്റ് വീതി തന്നെയാണ്. ഇത് ഹിപ്പ് 48 ഉള്ളു കേട്ടോ. അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ. ആർക്ക ഇതൊക്കെ ഇങ്ങനെ തുണിമ തന്നെ വരുന്ന നല്ല അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ. ഇതാകണോ ഇതൊക്കെ താഴത്തേക്ക് ഇതന്നെയാണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങോട്ടാകുമ്പോ ഒന്നും കൂടി ഒരു ഇതുണ്ടാവും ചേച്ചിട്ട് ഞാൻ ഇവിടെ നിന്നത്. അപ്പൊ 250 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഫുഡ് ഇല്ല, ഫുഡ്
ഇത് 48 ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കേട്ടോ, 48 ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ അടുത്തൊരു കേട്ടോ, കണ്ടില്ലേ ഇതിന്റെ ലൈന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഓരോന്നും ഹിപ് സൈസ് ഇത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് 26 ഹിപ് സൈസ് അല്ല ചെസ്റ്റ് വീതി വരുന്നത്, സെയിം അത് തന്നെയാണ് ഹിപ്പ് വരുന്നത് കേട്ടോ. സ്ലീവ് 15 ഇഞ്ചാണ് വരിക, 13, 14, 15. പതിനഞ്ചര 16 ഉണ്ട്. അപ്പൊ ഏകദേശം ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മുട്ടിന്റെ താഴെ വരും കേട്ടോ, 16 അതൊന്ന് ജമ്പ് ചെയ്ത് 60 ഇതാ 56 ഇതാട്ടോ കയ്യ്. ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇത് മുട്ടിന് താഴെ ഉണ്ടാകുമോ താഴെ ഉണ്ടാകുമോ, നിങ്ങൾക്ക് ഒന്നും കൂടി ഇറങ്ങിക്കും കാരണം എന്റെ ഇവിടെ നല്ല തടിയുണ്ട്, അപ്പൊ അത് കാരണം ഇവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിന്റെ ഈ ലൂസ് ഇതാണല്ലോ, ഇത്ര ലൂസും ആണ്, ഇത്ര ലൂസും ഉണ്ട്, അപ്പൊ നിങ്ങക്ക് ഒന്നും കൂടി ഇറങ്ങിക്കും. 250 രൂപ. ഒരുപാട് ആൾക്കാർ നല്ല നെറ്റി ആണെന്നൊക്കെ പറയുമ്പോ ചിലതിനാനും പെടുന്നുണ്ട്, പക്ഷെ അത് ഒക്കെ പാടപ്പോ നോക്കിട്ട് എത്തൂലല്ലോ. ഇതാണ് ഇതിന്റെ പിൻ പ്രിന്റ് വരുന്നത്. ഇതതിന് ഇത് വേറെ കളർ, ഇത് വേറെ ഡിസൈൻ അല്ല കളറാണ് കേട്ടോ, വേറെ ഒരു ബ്ലൂ ആണ് അല്ല, ഇതിലൊരു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്, ഇതിലൊരു ഗോൾഡൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്, ബ്ലൂ തന്നെ ബ്ലാക്ക് മോരി ആണ് വന്നിട്ടുള്ളത്, ഇതൊരു ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോ ഇത് രണ്ടും തമ്മിൽ മാറ്റം ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാണുണ്ടോ എന്ന് അറിയില്ല, ഇത് ബ്ലാക്കിലാണ് ഇതൊരു ഗോൾഡനിലാണ് കേട്ടോ. അവസാനം അങ്ങോട്ട് ഇട്ടാൽ മതി ഐസിന്റെ ചുടുക. ഞാൻ നമുക്ക് മടക്കിച്ചിട്ടില്ലേ. അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ മക്കളെ, പച്ചന പച്ച. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇനി എത്ര മോഡൽ പെരുന്നാക്കൊക്കെ എത്ര മോഡൽ വേണം വെച്ചാല് അത്ര എടുക്ക, എത്ര വേണം വെച്ചാൽ അത്രയും നിങ്ങൾക്ക് എടുക്ക, കാരണം അത്രയും വെറൈറ്റികൾ ഉണ്ട് ഇതില്. അപ്പൊ ഇതാട്ടോ, ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. അപ്പൊ ഇതിന്റെ ചെസ്റ്റ് ഞാൻ പറഞ്ഞൊന്നും കൂടി തോന്നുന്നു, ഞാൻ അവസാനമായിട്ട് ഒന്നും കൂടി പറഞ്ഞു തരാണ്. 25 ഇഞ്ച് ചെസ്റ്റ് വീതി, 25 ഇഞ്ച് ഹിപ്പും ഉണ്ട് കേട്ടോ, 25 ചെസ്റ്റും ഉണ്ട്, 25 ഹിപ് സൈസും ഉണ്ട് കേട്ടോ. കോട്ടൺ മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് നല്ല. അപ്പൊ ഇനി പെരുന്നാക്കൾക്ക് എത്ര ദിവസം ഉള്ളു, 8-10 ദിവസോ 3 അല്ലേ, 10-13 ദിവസം ഉള്ളു. അപ്പൊ ഏതൊക്കെ വേണ്ടു വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്തോളി എടുത്തോളി, ഇത് നിങ്ങൾക്ക് ഷിപ്പിംഗ് തന്നാലും നമുക്ക് മുതലാകും, കാരണം കണ്ടിട്ട് നല്ല തുണിയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈൻ, ഇതൊരു 46 ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ തോന്നുന്നു കേട്ടോ, 48 കറക്റ്റാണ്, 48 കറക്റ്റാണ്. അപ്പൊ ഹിപ്പ് 48 തന്നെ ഉള്ളു കേട്ടോ, ഹിപ്പിന്റെ അവിടെയും 25 ഉണ്ട് ഇതാട്ടോ നോക്കിക്കോളെ, 25 ഉണ്ട് ഹിപ്പിന്റെ അവിടെ. നല്ല അടിപൊളി ആണ് പറഞ്ഞാല് അടിപൊളിയാണ്. ഇതൊക്കെ ശരിക്കും 280-290 സെയിലാക്കാൻ പറ്റിയ സാധനമാണ്. ഇതാടോ ചാലോ ഒന്ന് ഇതാക്കി, എനിക്ക് ഇപ്പൊ തുമ്പാൻ വരുന്നുണ്ട്. അയ്യോ തുമ്പ ക്യാമറയൊക്കെ ഓഫ് ആക്കി നിന്നിരുമ്പോ ഒന്നും തുമ്പ വന്നില്ല. അപ്പൊ ഇതാട്ടോ അടിപൊളിയാണ്, ഇതിന്റെ പ്രിന്റ് പോകണ പ്രിന്റ് ഒന്നും അല്ല. 280 രൂപക്ക് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും.
ഇതാടോ ഞാന് ഇത് സെയിലാക്കാൻ വാങ്ങിക്കണോടാ പറയണത്. ഇരുന്ന് ഞാൻ കൊടുക്കണത് എന്താ വെച്ചാല് നമുക്ക് ഒന്നിച്ച് ബൾക്കാണ് പോവും, ഒന്നിച്ച് പോവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് 10 rupees നിങ്ങക്ക് ലാഭം ഉണ്ടായിക്കോട്ടെ. എനിക്കിതിപ്പോ 280 തന്നിട്ട് ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞിട്ട് എനിക്ക് തരാം. 250 ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞാൽ മതി. ആൾക്കാർ ഇടുക്ക ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഫ്രീ ഷിപ്പിംഗ് ആണ്, റേറ്റ് എത്ര ആയിക്കോട്ടെ, ഫ്രീ ഷിപ്പിംഗ് ആണോ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇത് 280 അല്ല, ഇത് എനിക്ക് 280 നിങ്ങക്ക് തന്നാലും നിങ്ങക്ക് നഷ്ടമൊന്നും വരാനില്ല. ഇനിയിപ്പോ 280 പ്ലസ് ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞാലും എനിക്ക് ഇത് എന്താണ്, പക്ഷെ നിങ്ങക്ക് വാങ്ങിക്കുന്നവർക്കും തന്നെ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ചില മെറ്റീരിയൽ നമുക്ക് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും. എല്ലാതൊന്നും ഞാൻ തള്ളി വിട്ടുകാണ്ട് ഇതാക്കലില്ല. ചില മെറ്റീരിയൽ കാണുമ്പോഴും തൊടുമ്പോഴും നമുക്ക് അതിൻ്റെതായ ചിലപ്പോ ഇത് കളറ് പോകൂല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, ഇത് നിങ്ങൾ കേക്കോ കേക്കൂല എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളിങ്ങനെ ഓർഡർ ആക്കി വെക്കും. അപ്പോ നമുക്ക് നൂർജഹാൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 കസ്റ്റമർ ഉണ്ട്. നൂർജഹാൻ എന്ന് പറഞ്ഞിട്ട് അത്രയും ഞാൻ പറയുന്നുള്ള പേര് പറയുന്നത് ഇനീഷ്യൽ തോന്നി നമ്മൾ ഉൾപ്പെടുത്തണില്ലല്ലോ. അതിൽ 2-3 കസ്റ്റമർ നല്ല കസ്റ്റമർ, നമ്മൾ സ്ഥിരമായിട്ടുള്ള കസ്റ്റമറാണ്. അതില് ഒരു നൂർജഹാൻ എന്നുള്ള ഒരു കസ്റ്റമർ നമ്മളടുത്ത് മാക്സി ഓർഡർ ചെയ്തു. അതേപോലെ തന്നെ ഒരു ജ്യേഷ്ഠത്തി നമുക്ക് ഗൾഫിൽ നിന്നാണ് പറഞ്ഞിട്ട് മാക്സി ഓർഡർ ചെയ്തു. ഈ 2 നമ്പറൊന്നും ആകുമ്പോൾ നമുക്ക് ആരൊക്കെ കൺഫ്യൂഷൻ ആയി, ആ സെയിം ആ ഇതില് പോസ്റ്റിൽ നോക്കുമ്പോ നമുക്ക് 3 നൂർജഹാനിൽ നമുക്ക് പാർസൽ പോയിട്ടുണ്ട്. ചില സമയത്ത് അങ്ങനെ വെറും ഫാത്തിമാര് ഒരു ചുയിങ്ങ തുടങ്ങിട്ട, ചിലപ്പോ നമുക്ക് ഓർഡർ വരുന്ന സമയത്ത് ഫുള്ള് സുലൈഖ അല്ലെങ്കിൽ ഫുള്ള് ഫാത്തിമ, അങ്ങനെ ഇടക്കിടക്ക് ഒരേ പേരിൽ കുറേ വരും. അപ്പൊ നമ്മക്ക് തന്നെ മാറിപ്പോകും, ഇതിപ്പോ സുലൈഖൊക്കെ പേക്ക് ചെയ്തല്ലോ, പിന്നെ ഇപ്പൊ സുലൈഖ. അങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് വരലുണ്ട്. അങ്ങനെ ചില പേരുകൾ ഇട്ടോ, നമ്മൾ ആരെയും കുറ്റം പറയല്ല. ഈ നൂർജഹാൻ എന്നുള്ള ഇത് ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ എന്നോട് ചോദിച്ചുമ്പോ പൈസ കിട്ടിയതാണ്, പൈസ കിട്ടിയതാണ് വെച്ചു. ഒരു നൂർജഹാൻ നമുക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവനെ, ഞാൻ ഏതോ ഒരു ഹാലിലാണ്, ഞാനിപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ വേറെ അടുത്ത്, എന്റെ മനസ്സാണെന്നുണ്ടെങ്കിലും ശരീരമാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ വൈകുന്നേരം ഓരോരോ കാര്യങ്ങൾക്ക് നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കണ അടിയിൽ ഇവ എന്നോട് ചോദിച്ചു പൈസ കിട്ടിയതാണ് വെച്ചപ്പോ നൂർജഹാന് പൈസ സ്ക്രീൻഷോട്ട് തന്നൊരു ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ അയച്ചോ എന്ന് പറഞ്ഞു. ഓനത് അയച്ചു, പക്ഷെ പൈസ വാങ്ങിക്കാത്തത് എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഇന്നത് ഒരു മാസത്തോ എത്ര ഡേറ്റ് ഉണ്ടാകും അതില്, ഒരു മാസത്തോളം ആവാനായി 780 ഞാൻ അവരുടെ കൈയും കാലും പിടിക്കൽ തുടങ്ങിയിട്ട് ഇന്നത്തെ ദിവസം വരെ തന്നിട്ടില്ല. ഓരോ പനിയാണ്, വള്ള അതാണ് ഇതാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കിട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ലാതെ നമുക്ക് കോടിക്കണക്കിന് സമ്പാദ്യങ്ങളോ ഒന്നും ആരും കരുതി വെച്ച് തന്നതല്ല. എങ്ങനെയോ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പോസ്റ്റിൽ ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ 3 നൂർജഹാൻ ഉണ്ട്. അതില് അടുത്തതിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്രസ്സ് പോലും ഞാൻ വെളിപ്പെടുത്തി തരാം. അല്ലാതെ ഞാൻ എന്താ ചെയ്യണേ. ഇപ്പൊ ഇന്നലെ ഞാൻ എന്റെ ഗതികേടുകൊണ്ട് ഞാൻ, കാരണം 1st ഒരുപാട് ഇത് ക്ലോസ് ചെയ്യാണ്ട് വാടക കൊടുക്കാണ്ട് അങ്ങനെയൊക്കെ ദിവസം വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, ഉപ്പാനോട് പറഞ്ഞു ഉപ്പ നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു. ഇപ്പൊ വിളിച്ചിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോത്തിനെ പൈസ ഇട്ട് തരാന്ന് പറഞ്ഞ ആളാണ്. ശാലിപ്പോ വിളിച്ചോണ്ടിരിക്കാണ്, ഞാൻ നോണോ അറിയില്ല, ഓ നിർത്താതെ അടിച്ചോണ്ടിരിക്കണ്ട് ഈ സമയം. ആളെടുക്കണില്ല, ഞാൻ ഒഴിവാക്കിക്കളാ. അല്ല എന്താ നമ്മള് പറയാ, നമ്മള് അങ്ങനെ അറിഞ്ഞുകാണ്ട് ചെയ്യുമ്പോ ഇത് 24 ജസ്റ്റ് വരുന്നത്. നമ്മളിത് ചിലപ്പോ 1-2 ദിവസം പാർസൽ, ചില 2 3 1 വരെ. ചില കസ്റ്റമർ എന്നോട് പറയാം, കാത്ത അതിന്റെ അടുത്ത് ഗൂഗിൾ പേ ഇല്ല, എനിക്ക് 2 വെയിറ്റ് ചെയ്യും. നമ്മള് വെയിറ്റ് ചെയ്യും, കാരണം ഓർക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് നമ്മള് ചോദിക്കണത്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ചില സമയത്ത് ഞാൻ പറയും ഇപ്പൊ പറ്റൂല കേട്ടോ, എനിക്കിപ്പൊ വെയിറ്റ് ചെയ്യാൻ പറ്റൂല, ഇത് 48 കറക്റ്റ് ആട്ടോ ചെസ്റ്റ് വീതി വരുന്നത്. മറ്റേ ലേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് തെറി കേക്കും. ഇബലൊക്കെ ഒളിച്ച് ചീത്തറിഞ്ഞു നമ്മൾ അയക്കാത്തോണ്ട്. പക്ഷെ പൈസ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് ഞാനും നോക്കിയില്ല. കിട്ടിട്ട് 1 ആയി, ഇനിയെങ്കിലും അവർക്ക് അത് ചെയ്ത് തരാ. ഓരോരോ കാരണം നമ്മളിപ്പോ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ, നമുക്ക് സ്കൂള് തുറക്കാണ്, കുട്ടികൾക്ക് ആവശ്യങ്ങളുണ്ട്,
നമുക്കിപ്പോ അത് വേറെ ആരും തരാനൊന്നും ഇല്ലല്ലോ. അവർക്ക് ഗൾഫിൽ ഒരാളുണ്ട്, ഒരു പൈസ തരും എന്ന് പറഞ്ഞപ്പോ ഓലെ വിവരവും ഇല്ല, ഓലെ നമ്പറും കാണാനില്ല. ഇതാട്ടോ അപ്പോ ഇതാണ് അങ്ങനെ ഒരു മൂന്നാലിനുണ്ട് പൈസ തരാതെ അടകെട്ടും 10 മാക്സി മാറ്റി വെച്ചിട്ടിരിക്കണ ആൾക്കാര്. അപ്പൊ അതിന്റെ ഇടയിൽ അതാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനും ഒഴുകുന്നത്, കാരണം നമ്മളിത് ഒക്കെ നോക്കി വെച്ച് വരുമ്പത്തിന് ഒക്കെ ലേറ്റ് ആവുകയാണ്. അപ്പൊ ഇത് നമ്മള് നേരത്തെ കാണിച്ചതിന്റെ ഒരു എന്താണ് വേറെ മോഡലാണ് കേട്ടോ. ഇതാണ് ലൈറ്റ് കളറാണ്, 250 ആണ്. അപ്പൊ ഞാൻ കൂടുതൽ പൈസ ഒന്നും ഞാൻ നിങ്ങളടുന്ന് വാങ്ങിച്ചിട്ടല്ല, ഞാൻ ഇത് കൊറിയർ ചാർജ് വാങ്ങിക്കണം. അതിന് കൊറേ ചില ആൾക്കാര് കൊറിയർ ചാർജ് വാങ്ങിക്കണെന്ന് പറയും, പക്ഷെ കിട്ടിയിട്ട് അവര് പറയും നല്ല നെറ്റിയാണ്, സൂപ്പറാണ്, ആ വിലക്ക് നിങ്ങൾക്ക് ഒക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾ വാങ്ങുക. പിന്നെ ചില നിങ്ങളെ റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടണോ അവിടുന്ന് നിങ്ങൾ വാങ്ങുക. നിങ്ങൾ ഇന്നെ തന്നെ കാത്തിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ചിലരുണ്ട് ഇതന്നെ കിട്ടണമെന്ന് പറഞ്ഞു കണ്ട് നിൽക്കുന്ന ആൾക്കാര്, അവരോട് നമുക്ക് സന്തോഷം മാത്രം. നമ്മൾ എത്ര വഴുകി റിപ്ലൈ കൊടുത്താലും ഈ ഒരു റിപ്ലൈക്ക് വേണ്ടി കാത്തിക്കുക എന്ന് പറഞ്ഞ കുറച്ച് താത്തന്മാരും കാക്കന്മാരൊക്കെ ഉണ്ട്. ഇതാ 25. കാക്കന്മാര് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൾഫിൽ നിന്ന് ഓർഡർ തരാറുണ്ട് കേട്ടോ, ഒരു ഗൾഫിൽ നിന്ന് ഓരോ ഭാര്യമാർക്ക് പറഞ്ഞിട്ട് ഇതാട്ടോ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുവോളം 56 എംബ്രോയിഡറി നെക്കില് മോഡൽ ഉണ്ട്. നിങ്ങൾ ഇത് ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരു മാക്സി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പിന്നെ ഇങ്ങനത്തെ ഇനി കിട്ടൂല. കണ്ടില്ലതാ 250 രൂപക്കാണ് മെറ്റീരിയൽ, അത്രയും സോഫ്റ്റ്. സോപ്പൊക്കെ വരാണെങ്കിൽ സോപ്പൊക്ക്. അപ്പൊ നമ്മളെ കട വരുന്നത് മലപ്പുറം കൂടലങ്ങാടി, പഴയ കൂടലങ്ങാടി. ഒരു വീഡിയോസിലാണ് നമ്മൾ ഇത്രയും വെറൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ, ഒറ്റ വീഡിയോസില്. പഴയ കൂടലങ്ങാടി അല്ലെങ്കിൽ കുറുവ കൂടലങ്ങാടി, എംബ്രോയിഡറിനൊക്കെ. ഒന്നാമത് എന്താ വെച്ചാൽ പെരുന്നാക്കിന്റെ അധികം ദിവസങ്ങളില്ല. ഇതാക്കണം ഐശൽ മാക്സി അല്ലെങ്കിൽ ഐശൽ ഫാഷൻ അടിച്ച ഗൂഗിൾ മാപ്പിൽ ഉണ്ടാവും. ഇത്രയും അധികം വെറൈറ്റി എംബ്രോയിഡറി നെക്കില് കണ്ടില്ലേ, ഇതൊക്കെ ഇത്ര ആയി കഴിഞ്ഞെന്ന് വിചാരിച്ച ഞങ്ങള് കഴിഞ്ഞിട്ടില്ല. ഇതാട്ടോ കണ്ടില്ലേ. അപ്പൊ ഇതിന്റെ ചെസ്റ്റ് അളവ് 48 ട്ടോ, കറക്റ്റാണ്. അപ്പൊ 46 ഇതാട്ടോ കണ്ടില്ലേ, ഇതൊക്കെ എംബ്രോയിഡറി നെക്കിലാണ്. ഇത് നിങ്ങക്ക് എത്ര വേണമെങ്കിലും തച്ച് ഇരുമ്പാൻ പറ്റിയ മാക്സിയാണ്. ഇതൊക്കെ നിങ്ങക്ക് ചിലപ്പോ സാധാരണക്ക് കിട്ടിയിട്ടുണ്ടോ ഇതില്, കണ്ടില്ലേ. അതും 250 രൂപക്ക് എംബ്രോയിഡറി നെക്കാണ് കേട്ടോ. കണ്ടല്ലേ, അടിപൊളി അടിപൊളി കളറുകളാണ്. നാളെ ചിലപ്പോ ഞാൻ ഈ വീഡിയോ ഉച്ചന്റെ ശേഷം അപ്ലോഡ് ആക്കുള്ളൂ. റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും വന്ന് വിചാരിക്കണം എനിക്ക് നാളെ ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് ഷോപ്പിൽ തന്നെയാണ്. അപ്പൊ അത് കാരണം ആണ് കേട്ടോ. കണ്ടില്ലേ സൂപ്പറാണ്. അപ്പൊ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇനി അടുക്കല നിർത്തിക്കള ചാലോ. നോമ്പ് കഴിഞ്ഞിട്ടല്ലേ, ഇതൊരൊറ്റ പീസ് ഉള്ളു കേട്ടോ. ഇത് ഓല് ഞാൻ കണ്ടിട്ടില്ല, ഓല് എങ്ങനെയോ ഇനി എണ്ണം തേക്കാൻ വെച്ചതാ അറിയില്ല. ഒരൊറ്റ പീസ് ഉള്ളു. ഉമ്മമാർക്കൊക്കെ പറ്റണ പുള്ളിയാണ്, ഉമ്മമാർക്ക് നല്ല എല്ലാവർക്കും പറ്റൂട്ടോ. ഞാൻ പറയാം ഇനി ഇങ്ങനത്തെ ചെറിയ പുള്ളിയും
ഇതില് 56 52 54 ഫുൾ സ്ലീവ് ഇടണ അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അടി വെട്ടിയിട്ട് കൈയിന് വെച്ചെടുക്കാനും പറ്റും കേട്ടോ. കണ്ടല്ലേ, അപ്പൊ ഇതാ ഇത്രയും കളക്ഷൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ, കണ്ടില്ലേ. ഒക്കെ അടിപൊളി വെറൈറ്റി വെറൈറ്റി കളറാണ്, അടിപൊളി മാക്സികളാണ്, കണ്ടല്ലേ, സൂപ്പറാണ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇത് കളറ് പോവാണെങ്കിൽ പോയിരുന്നു, എന്ത് വെച്ചാല് ഇത് വന്നപ്പോ ലേശം മയം കൊണ്ടിട്ടുണ്ടായിരുന്നു ഇത്, കാരണം എന്റെ ഫോണൊക്കെ ഇങ്ങനെ രാത്രി കൊറേ ആൾക്കാർ വിളിക്കുക, ഞാൻ ഫോൺ എന്ത് ചെയ്തു ഓഫാക്കിട്ടു. ഞാൻ കടന്നുറങ്ങി എന്നല്ല, ഒരു പാർസലേറ്റ് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നു, ഞാൻ നീച്ചില്ല, അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും അതിലൊരു ഇവിടെ ഇട്ടിട്ട് പോയതായിരുന്നു. അപ്പൊ അന്നാണെങ്കിൽ പെരുമഴ, അങ്ങനെ കൊറച്ച് മഴ കൊണ്ടു, ചെറുതായിട്ട് ചെറിയ ഉള്ളിക്ക് എടുക്കണത് ആ ഉള്ളിക്ക്, പക്ഷേ ചെറുതായി, പക്ഷെ അങ്ങനെയാണ് അല്ല പറയുന്നത്, നല്ല മഴ കൊണ്ടു എന്നല്ല പറയണത്, സൂപ്പർ. അപ്പൊ ഏതായാലും നിങ്ങളിത് കാണാൻ വേണ്ടിട്ട് വീഡിയോ ഓൺ ആക്കും, കമന്റ് ഇടാൻ വേണ്ടിട്ട് ഒരു മണിക്കൂറിന്റെ ഉള്ളില്, അതിനോട് കൂടി ഒരു ലൈക്ക് അടിക്കണം, ഒരു ഷെയറും അടിക്കണം. ഷെയറും ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങള് ഓഫാക്കി പോവേ, കാണാതെ ഇരിക്കേ, കാണേ. ഇനി കുടുംബക്കാർക്കൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഐശാൽ മാക്സിൽ ഇതാക്കണം. ഇത്രയും മോഡല് നമ്മളിപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. രാത്രി ഒരു മണിക്ക് അപ്ലോഡ് ആക്കിയാലുള്ളൂ രാവിലേക്ക് അപ്ലോഡ് ആകും. അപ്പൊ ഇത്രയും കളറാണ് കേട്ടോ. അപ്പൊ ഞാന് നാളെ ചെറിയൊരു പർച്ചേസിംഗിലേക്കും ചിലപ്പോ വീഡിയോ രാത്രി അപ്ലോഡ് ആക്കും, കാരണം എന്താ വെച്ചാല് നേരം വെളുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അപ്ലോഡ് ആവൂല, കാരണം ഇത് ഇത്രയും ലോങ് വീഡിയോ ആയത് കാരണം ചിലപ്പോ നമ്മളിവിടെ നെറ്റിന്റെ അപ്പൊ എന്താണ്, അപ്പൊ അതുകൊണ്ട് ചിലപ്പോ രാത്രി അപ്ലോഡ് ആക്കാടേണ്ടി വരും, എന്നാലേ രാവിലേക്ക് അപ്ലോഡ് ആകുള്ളൂ. അപ്പൊ അതുകൊണ്ട് അപ്ലോഡ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഇഷ്ടപ്പെട്ടത് അയക്കണോട് കൂടി തന്നെ സ്ക്രീൻഷോട്ടിന്റെ കൂടി തന്നെ അഡ്രസ്സും അയച്ചു തന്നാല് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും. കാരണം എന്താ വെച്ചാല് ഞാനിവിടെ ഇല്ലെങ്കിലും എനിക്ക് ഓർഡർ എടുക്കുമ്പോ അഡ്രസ്സ് അങ്ങനെ ഇതാക്കിയേക്കാലോ, ഇന്ന അഡ്രസ്സിലാണ് എന്നുള്ളത്, എന്നാ എനിക്ക് വന്നാ വേഗം ഉണ്ടോ എനിക്ക് ഓർഡർ എടുക്കാന്. അപ്പൊ റെഡി ക്യാഷ് ആണെങ്കിൽ മാത്രം ഈ ഇത് ഇന്ന് മുതൽ നമ്മള് ഇത് കൊടുക്കണുള്ളൂ. നമ്മള് ഇപ്പൊ ഇനി ഈ 10-ാം തീയതി വരെ ഉള്ള എല്ലാ ഇതും നമ്മൾ റെഡി ക്യാഷിന് മാത്രമാണ് എടുത്തു വെക്കാന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല, കാരണം ഒരുപാട് പൈസ പെൻഡിങ് ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പെൻഡിങ്ങിലുണ്ട്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഞാനിത് അങ്ങനെ തരുന്നത്, പക്ഷെ ആ വിശ്വാസം നിങ്ങളെ നഷ്ടപ്പെടുത്തരുത്. 4 ദിവസം 5 ദിവസം താത്ത പൈസ ഇല്ല, അക്കൗണ്ടില് പൈസ ഇല്ല, 1-ാം തീയതി ശമ്പളം കിട്ടുള്ളൂ, 2-ാം തീയതി ശമ്പളം കിട്ടുള്ളൂ, അതൊക്കെ നിങ്ങൾ പറയുമ്പോ ഞാൻ കേൾക്കണത് എന്തുകൊണ്ടാ വെച്ചാല് ഇങ്ങക്ക് ഇന്നോടുള്ള വിശ്വാസം കൊണ്ട് നിങ്ങളത് പറയുമ്പോ ഞാന് നിങ്ങളെ വിശ്വസിച്ചു പോകണം. ആ 2-ാം തീയതി 3-ാം തീയതി കഴിഞ്ഞ ഇവര് പറയണ ഞങ്ങള് വേറെവിടെ നിന്ന് എടുത്തു, ആ ചതിയാണോ നിങ്ങൾ ആലോചിച്ച് വെക്കിങ്ങ, അല്ലെങ്കിൽ ഞങ്ങളത് നമ്മളോടൊന്ന് ഇവിടെ നിന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഒരു വേറെ വീഡിയോസ് ഒരു വെയിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അവർക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടെന്ന് എപ്പൊ തോന്നണോ അപ്പൊ നമ്മൾ അറിയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്പുറത്തെ ആൾക്കാർക്ക് കൊടുത്തൂടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അസ്സലാമു അലൈക്കും. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 8-1-5-6-8-7-2-4-5-4 എന്നുള്ള നമ്പർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. ദേഷ്യം കൊണ്ട് ഒന്നും പറഞ്ഞതല്ല, ഞാനും നിങ്ങളെ പോലത്തെ ഒരാളാണ്, നിങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് തരുന്നത്. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനിയും കൂടി നിങ്ങൾ ഇടങ്ങാറാക്കുന്ന അവസ്ഥയിൽ വരുത്തരുത്. കാരണം ഒരുപാട് മാക്സി പെരുന്നാൾക്ക് ഞാൻ നിങ്ങൾക്ക് ഹോൾസെയില് പറഞ്ഞിട്ട് ഞാൻ എടുത്തു കൊടുന്നു വെച്ചതാണ്, പിന്നെ നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞോ. അപ്പൊ അതുകൊണ്ട് ആണ് പറയണത്.